ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്റെ ദൈവം സ്വർഗസിംഹാസനം എന്നിൽ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ കാട്ടിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനി നോക്കിയിടുന്നു കാട്ടിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനി നോക്കിയിടുന്നു എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിരെന്നിൽ കരിഞ്ഞെന്നെ ഓർത്തിയിടുന്നു എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കരിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ഈ പ്രപഞ്ചത്തിലെ സകല സമസ്ത സൃഷ്ടി സംഭവങ്ങളെയും പ്രാർത്ഥനാ വിഷയമാക്കിയ മഹാപ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അഭിവന്ദന അവസ്ഥാത്യോസ് തിരുമേനി. എന്തും അദ്ദേഹത്തിന് ദൈവമുമ്പാകെ സമർപ്പിക്കാനുള്ള അപേക്ഷകളായിരുന്നു. തിരുമേനിയുടെ ഒരു ഹൃദയഗീതമാണ് പ്രാർത്ഥനകൾക്കും പ്രാണപ്രിയനെ യാതൊന്നും വേണ്ട നീമതി പ്രാർത്ഥിപ്പാൻ ഒരേ ഒരാഗ്രഹം എനിക്ക് നിന്റെ രാജ്യം ഈ ഭൂമിയിലും ആകണം. അത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പുണ്യ പിതാവാണ് അഭിവന്ദനായ ഉസ്താത്യോസ് തിരുമേനി. യേശുവേ, എൻ്റെ ഹൃദയം നീ വസിക്കുന്ന രാജധാനിയായി തീരണമേ എന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു. ഹൃദയത്തിൻ്റെ അതിനാഥനായി രാജാവായി ക്രിസ്തുവിനെ സ്ഥാപിക്കുമ്പോൾ പിന്നെ ഭരണം ക്രിസ്തുവിൻ്റെ മേൽനോട്ടത്തിലാണ്. അവിടെ മനുഷ്യനൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഹിതപ്രകാരം നടക്കുക മാത്രം. നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. മാമോദീസയിൽ നീ എന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർത്തുവെങ്കിലും നാമമാത്രമായി നിന്നെ സ്നേഹിച്ച പാപിയാം എന്നെ നീ തള്ളിക്കളയല്ലേ എന്ന പ്രാർത്ഥനയോടെ തിരുമനസിൻ്റെ ആത്മശാന്തിക്കും പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്കും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് സമർപ്പിക്കാം. കേൾക്കും പ്രാണപ്രിയന് യാതൊന്നും വേണ്ട നീമതി പ്രാർത്ഥിപ്പാനേക ആഗ്രഹം നിന്റെ രാജ്യം ഭൂവിലുമാകണം പ്രാർത്ഥന കേൾക്കും പ്രാണ
ആഗ്രഹം നിന്റെ രാജ്യം ഭൂമിയിലും ആകണം യേശുവേ എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയ തീരണേ ആശീഷം നൽകി കേടുകൾ പോക്കി രാജാവായ യേശുവേ ഹൃദയം നിന്റെ രാജധാനിയ തീരണേ ആശീഷം നൽകി കേളുകൾ പോക്കി രാജാവായെന്ന് വാഴണേ പ്രാണപ്രിയന്റെ സൗന്ദര്യം കണ്ട മാത്രയിൽ സോളമൻ വേണ്ട കൊട്ടാരം വേണ്ട ജീവദാതാവ തീമതി ശൂലേമീ തന്റെ പ്രാണപ്രിയന്റെ സൗന്ദര്യം കണ്ട മാത്രയിൽ വേണ്ട കൊട്ടാരം വേണ്ട ജീവദാതാവ തീമതി യേശുവേ ഹൃദയം നിന്റെ രാജധാനിയ തീരണേ ആശീഷം നൽകി കേടുകൾ പോക്കി രാജാവായ യേശുവേ ഹൃദയം നിന്റെ രാജധാനിയ തീരണേ ആശീഷം നൽകി കേടുകൾ പോക്കി രാജാവായെന്ന് വാഴണേ ചേർത്തു ആമോദം നൽകി എങ്കിലും നാമമാത്രമായി നിന്നെ സ്നേഹിച്ച പാപിയാമെന്നെ തള്ളല്ലേ മാമോദീസായ നീ എന്നെ ചേർത്തു ആമോദം നൽകി എങ്കിലും നിന്നെ സ്നേഹിച്ച പാപിയാമെന്നെ തള്ളല്ലേ യേശുവേ എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയ തീരണേ ആശീഷം നൽകി കേടുകൾ പോക്കി രാജാവായെന്ന് വാഴണേ യേശുവേ എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയ തീരണേ ആശീഷം നൽകി കേടുകൾ പോക്കി രാജാവായെന്ന് വാഴണേ
ജീവിതത്തിന്റെ സായാന്യ വേളയിൽ തിരുമനസ് കടന്നു വരുന്ന എല്ലാവരോടും അവരുടെ സ്നേഹപൂർവമായ ശാസന ഉണ്ടാവും. തിരുമനസിനെയും അധികം ഇങ്ങനെ പ്രസംഗിക്കരുത്, യാത്ര ചെയ്യരുതെന്നൊക്കെ. അപ്പോൾ തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, വെട്ടുകത്തി അത് വെട്ടി വെട്ടി തേയാനുള്ളത് ഇരുമ്പ്, ഇരുന്ന് ദുരിമ്പിക്കാനുള്ളതല്ല എന്ന്. ദൈവവാക്യം ഇത്രയും ഇത്രത്തോളം തീഷ്ണതയോടെ ജീവിതത്തെ സ്പർശിച്ച ബാധിച്ച ഒരു പിതാവ്. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണമേ, ദൈവവാക്യം കേട്ട് വിട്ട് എനിക്കത് ശിക്ഷയാവില്ലേ. തിരുമനസ് പ്രാർത്ഥിക്കുകയാണ്, വാളുകൊണ്ട് വെട്ടും പോലെ എൻ്റെ ചങ്കിൽ നീ ദൈവവചനം കൊണ്ട് വെട്ടണമേ. ദൈവവാക്യമേ എനിക്ക് നീ കണ്ണുനീര് നൽകണമേ, സത്യമായ അനുതാപം നൽകണമേ. ദൈവവചനത്തിൻ്റെ പ്രസക്തി എന്തൊത്തോളം ഉണ്ട് എന്ന് ഈ ഒരു ഗീതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. തിരുമനസ് എഴുതിയ ശ്രേഷ്ഠമായ മറ്റൊരു ഗീതം ചേർന്ന് പാടാം. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ീടണേ ദൈവവാക്യമേ എന്നെ സ്പർശിച്ചിടണേ, ദൈവത്മാവേ പാപബോധമേറെ നൽകണേ, ദൈവത്മാവേ പാപബോധമേറെ നൽകണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ, ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ. വാളുകൊണ്ടു വെട്ടും പോലം ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ടു വെട്ടും പോലം ചങ്കിൽ വെട്ടണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ദൈവവാക്യമേ കണ്ണുനീരു നൽകണേ, ദൈവവാക്യമേ കണ്ണുനീരു നൽകണേ. സത്യകുംഭസാരവാഞ്ഛ ഇന്നു നൽകണേ, സത്യകുംഭസാരവാഞ്ഛ ഇന്നു നൽകണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ,
ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കി ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. അറിഞ്ഞും അറിയാതെയും നിരവധിയായി നിരന്തരമായി തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നുണ്ട്. അനുനിമിഷമുള്ള അനുതാപം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ ദൈവം, മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ വ്യക്തി ജീവിതവും ശോധന ചെയ്തുകൊണ്ട് ഈ അനുതാപത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ പാദങ്ങൾ വഴിവിട്ട് നടക്കുന്നവയും എൻ്റെ കരങ്ങൾ അനീതി പ്രവർത്തിക്കുന്നതും നിന്നെ ധ്യാനിക്കേണ്ട എൻ്റെ ഹൃദയം ആസക്തി നിറഞ്ഞതും നിന്നെ സ്തുതിക്കേണ്ട എൻ്റെ ചുണ്ടുകൾ മലിനവും നിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കേണ്ട എൻ്റെ നാവ് നിന്ദ്യവുമായി തീർന്നിരിക്കുന്നുവെന്ന് ഞാൻ ഏറ്റുപറയും. പാപിനി സ്ത്രീയോട് അവിടുന്ന് പ്രകടിപ്പിച്ച സ്നേഹം എന്നോടും കാട്ടണമേ. രക്തസർവക്കാരുടെ സ്പർശനം നിന്നിൽ വെറുപ്പുളവാക്കിയില്ല. പിന്നെയോ നിന്റെ സൗഖ്യദായക ശക്തി നീ അവളിൽ പകർന്നു അവൾക്ക് രോഗശാന്തിയും പാപമോചനവും നൽകി. ആന്തരിക മുറിവുകളും പാപവ്രണം കൊണ്ട് വലയുന്ന എന്നെ സൗഖ്യമാക്കണമേ. പരിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ വാസത്തിന് യേശുവേ എന്നെ യോഗ്യനാക്കണമേ. സകലത്തെയും പുതുക്കുന്ന എൻ്റെ ദൈവമേ, ജീർണിച്ചു പോയ എൻ്റെ മനസ്സിനെ, ദുഷിച്ച എൻ്റെ ചിന്തകളെ, മാലിന്യം നിറഞ്ഞ എൻ്റെ ഹൃദയത്തെയും നീ പുതുതാക്കി ദൈവിക ഊർജം പകരണമേ. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധിയുടെ വെളിച്ചം എനിക്ക് നീ നൽകണമേ. എൻ്റെ ജീവിതം സാർത്ഥകമാക്കണമേ. എന്നെ നിൻ്റേതാക്കി തീർക്കണമേ. നിനക്ക് വിരുദ്ധമായതൊന്നും എന്നിലുണ്ടാകരുതേ. വിശുദ്ധിയും നിർമ്മലതയും എനിക്ക് നൽകണമേ. എന്നെ നിൻ്റേതാക്കി തീർക്കണമേ. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അഭിവന്യ ഉസ്താദ്.
മധ്യസ്ഥര മനസ്സിന്റെ മധ്യസ്ഥത നമുക്കെന്നും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എല്ലാവർക്കും ഇരിക്കും.
ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും
രണ്ട് ലോകങ്ങളും എന്നുവെന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, പൗരോഹിത വേലയിൽ നിന്നും പിരിഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ട് ഞങ്ങളുടെ ശരീരപ്രകാരവും ആത്മപ്രകാരവുമുള്ള നിന്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ ഗീവർഗീസ് മാർ ഉത്താസ് സ്വസാദിയോസ് മെത്രാപ്പോലിത തിരുമനസിനെയും അബ്രഹാമിൻ്റെയും അഹറോൻ്റെയും കൂടെ വസിപ്പിച്ച് വിശ്രമിപ്പിക്കണമേ. സ്വർഗീയ സൈന്യങ്ങൾ അവിടെ ആഘോഷിക്കുന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് നിന്റെ മകനെയും യോഗ്യനാക്കി തീർക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമേ, അവിടെ നിന്റെ തിരുനാമത്തെ എന്നും നിന്റെ ദാസൻ സ്തുതിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങൾ തന്നെ വെളിപ്പാക്കണമേ. എന്റെ പാപങ്ങൾ എപ്പോഴും എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന് രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവമേ തെളിയിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ മെണ്മയാക്കണമേ. ഉറച്ചമതിനേക്കാൾ ഞാൻ മെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെളുപ്പുള്ളതും സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുവുള്ളിനെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ തിടിക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിനെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീതിരെ മനസ്സായില്ല, ഹോമബലികളിൽ നീന്തരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയുടെ നിലയിൽ ആളൽ ബലിയായി കരയറും. ദൈവമേ, സ്തുതിക്കു യോഗ്യമാകുന്നു. പറക്കുമോർ കർത്താവിനെ തന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമളി ചെയ്ത് എന്റെ ഭജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ ദുഷ്ടമനുഷ്യരോട് കൂടെ ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകൃതി. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയെ കൊഴിപ്പിക്കരുത്. എന്തെന്നാൽ എന്റെ പ്രാർത്ഥനയുടെ ദോഷ നിമിത്തമാകുന്നു. അവരുടെ നൈദ്യന്മാർ പറയ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കിണിയിൽ മറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ എന്റെ ആത്മാവ് കൊണ്ടുതപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഓടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്കായി കണിയർ മറച്ചു വെച്ചു.
ഞാൻ മലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനെന്ന് കണ്ടു. സംഗീതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വചനം എന്റെ കാലിൽ വിളക്കും, എന്റെ ഒടുവിളികൾക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, എന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനം നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവിലായിപ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങൾ അറിയില്ല. ദുഷ്ടന്മാരെ കൈകളിൽ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പന കേട്ടിട്ടില്ല. ഞാൻ നിന്റെ സാക്ഷിയിൽ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ ചെയ്യുവാനായിട്ട് സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നൃപപാദേ സവേദം ക്ഷമവും ശാന്തിയുമുലകെങ്ങും വാഴട്ടതിന സദയം നീ കീടട്ടെ. സകല നിവാസങ്ങളിൽ നിന്ന് അരിശത്തിൽ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും വീഴ്ചയും ഒരു നാളും അനുഭവാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പുരോഹിതന്മാരെ അലങ്കരിക്കുന്നവനും ആചാര്യന്മാരെ പൂർത്തീകരിക്കുന്നവനും മൺമേരായ പുരോഹിതന്മാരെ തെരഞ്ഞെടുത്ത് ധനശ്രീ മണ്ഡാരത്തിൽ അധികാരികളാക്കി ആവശ്യക്കാർക്ക് തന്റെ സമ്പത്ത് വീഴ്ച കൊടുക്കുവാൻ ഉയരത്തിന്റെയും ആഴത്തിന്റെയും താക്കോൽ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തവനും തന്റെ തോട്ടത്തിൽ പ്രഭാതം തൊട്ട് സന്ധ്യയോളം വരെ ഇട്ടുള്ളവരെ തേജോമയമായ തന്റെ തിരുമുഖ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി തന്റെ സന്നിധിയിലേക്ക് അവരെ മാറ്റുന്നതിന് ഇഷ്ടപ്പെട്ടവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസന് ഞങ്ങളുടെ പിതാവുമായ ഗീവർഗീസ് മാറോസ്താത്യോസ് മെത്ര പോലീത്തായുടെ ഓർമ്മഴിക്കുന്ന സന്ധ്യാ പ്രാർത്ഥനയുടെ സമയത്തും സകല വരുന്ന ആളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. പാപോരിഹാർ നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് മായ്ച്ച് നീക്കി ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള എന്റെ സകല ജനത്തിന്റെ പാപങ്ങളും അയച്ച് ഉത്തമനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നുള്ള കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അതിനാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മഹത്വമുള്ള നിരസഭയുടെ മക്കളാകുന്ന
വിശ്വാസികളായ സകലവാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെ ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിപ്പഞ്ഞവരുടെ അസ്ഥികളിൽ മേൽ തള്ളിക്കേണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവരും നീ ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേണമേ. ഞങ്ങളുടെ ഉണക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേം, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ ക്രോധപടികളെ ഞങ്ങൾ വിലക്കി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്കും കരയേറ്റുമാറാകണമേ. ഹോഷ് വബക്കൂലേ സുബലവൽമീ. സാക്ഷാൽ പ്രധാനാചാര്യനും പുണ്യാന്മാരായ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കുന്നവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്റെ വിശ്വസ്ത ഭൃത്യർക്ക് വിലയേറിയ പൗരോഹിത്യത്തെയും നിർമ്മലമായ ആത്മീയ ശുശ്രൂഷകളെ നീ ഭരമേൽപ്പിച്ചു. അവരെ നിന്റെ വിശുദ്ധ സഭയുടെ മധ്യസ്ഥരും അവകാശികളും പ്രകാശകരും നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ അധികാരികളുമായി നീ നിയമിച്ചു. വിശ്വാസമുള്ള ജനത്തിന്റെ പാപങ്ങളെയും കുറ്റങ്ങളെയും അവർ വഴിയായി നീ ക്ഷമിച്ചു. ലോകാതീതമായ സ്വർഗീയ ദാനങ്ങളെ നീ അവരെ അവർക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തു. പകരുന്ന വസന്തയെയും ഉപദ്രവകരങ്ങളായ ശിക്ഷകളെയും നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവർ മൂലം നീ നിരോധിച്ചു. വിശുദ്ധാത്മാവിന്റെ കാന്തി കൊണ്ട് ശോഭിതമായ എല്ലാ സൗന്ദര്യങ്ങളാലും അവരെ നീ അലങ്കരിച്ചു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുവെന്ന് പിതാവായ ആദാവിന്റെ മേലുണ്ടായ തീർപ്പനുസരിച്ച് ഇവരെ പിരിച്ചു കൊണ്ടുപോകുന്നതിന് നിന്റെ വിശുദ്ധമായ ലഹമാർക്ക് നീ ആജ്ഞ നൽകി. അതുകൊണ്ട് ഗാനമാധുര്യമുള്ളതും പരിശുദ്ധാത്മ വേണുമായിരിക്കുന്നതുമായ ശാരീരിക വായമുണ്ടാതായി. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട നിന്റെ പുരോഹിതന്മാരായ ദാസന്മാരെ പ്രത്യേകാൽ ഞങ്ങളുടെ പിതാവായ ഗീവർഗീസ് മാർ ഒസ്താത്യോസിനുമേനിയേം അനാദിത്ത മഹത്വത്തിന് യോഗ്യരാക്കേണമേ. മഹത്തര നൽവരങ്ങളാൽ അവർ പ്രശോഭിക്കണമേ. പൗരോഹിത്യത്തിന്റെ നിർമ്മല അംഗീകരിച്ചവരായി തിരുസനിൽ അവർ കാണപ്പെടണമേ. കർത്താവേ, ഇവിടുത്തെ അവരുടെ കൂതാശാനുഷ്ഠാനത്തിന് പകരം നിന്റെ വിശുദ്ധരോട് ഒരുമിച്ചുള്ള ആമോദം അവർക്ക് നൽകണമേ. നിന്റെ സന്നിധിയിൽ അവർ അനുഷ്ഠിച്ച ശുശ്രൂഷകൾ മുഖാന്തരം പരത്തിൽ അവർ ധന്യരാകണമേ. മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും സംഘത്തിൽ അവരെ നീ ചേർക്കണമേ. സാക്ഷാൽ മഹാപുരോഹിതനായ നാഥ, അവർ പ്രാപിച്ചിരിക്കുന്ന താലന്തുകളെ പലിശ കൂടി പ്രസന്നവതരായി നിനക്കേൽപ്പിക്കുമാറാകണമേ. ക്ലേശം, കഷ്ടത, ദുഃഖം ഇവയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രഭയിൽ അവരെ പ്രവർത്തീകരിക്കണമേ. ഞങ്ങളുടെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹാരൂടി ഹാലേലുയ്യ പാടിപ്പുകഴുത്തുമാറാകണമേ. മേഘനാഥ നാമമായ യുഹാനോട് ഒരുമിച്ച് ഘോഷിക്കുകയും അഹറാനോടും എലയാസറിനോടും ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും പ്രവാചകന്മാരോടൊപ്പം സ്തുതിയാർക്കുകയും സ്ലീഹന്മാരോട് ചേർന്ന് സ്തോത്രം പാടുകയും സഹദേവന്മാരോടി സന്തോഷിക്കുകയും പുണ്യവാന്മാരായ പുരോഹിതന്മാരൊപ്പം സ്ഥാനാർഹമായ രാജകീയ വസ്ത്രങ്ങളിൽ ശോഭിതരാകുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്കും പരിശുദ്ധ സഭയുടെ എല്ലാ മക്കൾക്കും നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്ത ഭാഗ്യം നൽകുമാറാകണമേ. നീ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും കർത്താവാകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേ ഞങ്ങൾ സമർപ്പിക്കുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും
രണ്ട് ലോകങ്ങളൊന്ന് വന്നേക്കും നാം കൈക്കൊള്ളുവാറാകട്ടെ. നാഥന വാഴ്ത്തുവിനുത്തമരെ പരിമളധൂപയുതം ദൈവത്തിൻ ജനനി മറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ പാർക്കുമോ. മെന്നോലം വാദാവുൽമീനാമി പരിമളധൂപയുധം വൈദികമൽപാൻമാ നീതി പ്രിയസിദ്ധ ഓർമ്മ ഭവിക്കട്ടെ. പ്രസവേത്രേ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മസിഹായേ കാൺമാൻ കാംക്ഷി സുരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറെ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ രാപ്പകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. പുരോഹിതന്മാർക്കും സത്യവിശ്വാസികളായ ശുശ്രൂഷകന്മാർക്കും സ്വർഗരാജ്യത്തിൽ നല്ല പ്രതിഫലം നൽകുന്ന ഞങ്ങളുടെ മതത്തിന്റെ മഹാപുരോഹിതനായ കർത്താവേ, താൽക്കാലികമായി ആയുസ്സിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരും സഹോദരന്മാരുമായവർക്ക് പ്രത്യേകാലിന് ഞങ്ങൾ പെരുന്നാൾ കൊണ്ടാടുന്ന ഞങ്ങളുടെ പിതാവായ ഭഗവാനായ ഗിയോർഗീസ് മാറോസ്താത്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്കും ഭാഗ്യകരമായ പ്രതിഫലം കൊടുക്കണമേ. തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ പരിമളധൂപം മൂലം അവരുടെ കുറ്റങ്ങൾക്ക് പരിഹാരവും വീഴ്ചകൾക്ക് മോചനവും ഉണ്ടാകണമേ. നിന്റെ പ്രീതിക്ക് അർഹരായി തീർന്ന പുണ്യവാന്മാരോടും നിന്റെ തിരുവിഷ്ടം അനുവർത്തിച്ച ശുശ്രൂഷക്കാരോടും ഒന്നിച്ച് അവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും പൗരോഹിത്യം അനുഷ്ഠിച്ച് പൂജ നടത്തുമാറാകണമേ. വളരട്ടെ കോട്ടയദാ പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ പാർക്കുമോ. തൽമിദു ശുഭോല ബോല ബ്രോവൽ റൂഹു കാദീശോലം വാദാമൽ മോലം വൽമീനാ നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദേവസുതാ സ്തോത്രം തേ കർണത്താലവനെ കൈകൊണ്ടുദരേ പേരി ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതരാ ജാതികളെ ലജ്ജാകുലരാക്കി
സ്തുതി അധികം താഴ്മ വരിച്ചോനെ നരനായ രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു പ്രാർത്ഥിപ്പിൻ സ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സഭതൻ സന്താനങ്ങളിൽ ലാതാകാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ കികരതിനെ ചുറ്റുന്നു സത്യമതാ മൂശയിലാവചന കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേ മാർ നിങ്ങൾ നാനാവിധയാതനയെയും കൂസിടാതെ ളരുതിരത്താതവളി മയങ്കങ്ങൾ ഉളവാക്കി പീഡകളെ വെന്നിഗമശിഹായി സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി മാർത്തോമ പണ്ഡിത വൈദ്യാരോഗർത്തർക്കായി സൗഖ്യമിയറ്റിടുവാൻ അധികാരം തേ നൽകി വരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്ക് വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമന ദൂരസ്ഥർക്ക് ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥ കലഹിപ്പിക്കും ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാ ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴിനോ കീടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ടനെ ഞങ്ങളെ നിന്നോടിക്കുക നിൻ ശ്ലീബായ ന്യായാധിപനായ അധിപതി അങ്ങേക്കരിശം ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ വിധികേഹേ മോചനയോഗ്യത ഇല്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമേയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്ത നിൻ സ്നേഹ ശ്രീവ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീ ശോമമ നൽകുകമുക്തി ഏതം വേണ്ടാമസിഹായിൽ മൃതി പോണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാനദിനം കേടന്നെ കബറുകളിന്നും നിങ്ങളെടുന്നേ അതിവേഗം രാജാത്മജനെ എതിരേൽ പാരത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതിപാടും നിങ്ങൾ കനിവാലാദം സുതജീവ പ്രദനെ കൃപ ചെയ്യുക നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലും ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ
അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധേവൻ ഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഈ പ്രകാരം ഇവ സംഭവിച്ചു. യേശു തമ്പുരാൻ അവരോട്, അതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ഉണർന്നിരിപ്പീൻ. അത് ദൂരദേശത്തേക്ക് യാത്ര പോയൊരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്നെ സമ്പാദ്യം ദാസരെ വിളിച്ച് ഏൽപ്പിച്ചു. ഒരുവന് അഞ്ചു താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും വീതം അവനവൻ്റെ ശക്തിക്ക് തക്കവിധം കൊടുത്തിട്ട് യാത്ര പോയി. അഞ്ചു താലന്തു വാങ്ങിയവൻ പോയി, അതുകൊണ്ട് കച്ചവടം ചെയ്തു, അഞ്ചു കൂടെ ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ രണ്ടു വാങ്ങിയവനും രണ്ടു കൂടെ ലാഭമുണ്ടാക്കി. ഒന്നു വാങ്ങിയവനോ പോയി ഭൂമി ഒഴിച്ച് യജമാനൻ്റെ ദ്രവ്യം ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസരുടെ യജമാനൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ അഞ്ചു താലന്ത് വാങ്ങിയവൻ വേറെ അഞ്ചു കൂടെ കൊണ്ടുചെന്ന് എൻ്റെ യജമാനനെ, നീ എനിക്ക് അഞ്ചു താലന്താണല്ലോ തന്നത്, ഇതാ അവയോട് വേറെ അഞ്ചു കൂടെ ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചു. യജമാനൻ ആ ദാസനോട്, കൊള്ളാം, നല്ലവനും വിശ്വസനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും. നീ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അനന്തരം രണ്ട് താലന്ത് വാങ്ങിയവനും അടുത്ത് ചെന്ന്, എൻ്റെ യജമാനനെ, രണ്ട് താലന്താണല്ലോ നീ എനിക്ക് തന്നത്, ഇതാ അതോടെ വേറെ രണ്ടു കൂടെ ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചു. യജമാനൻ ആ ദാസനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയും യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നു പറഞ്ഞു. അതിൻ്റെ ശേഷം ഒരു താലന്തു വാങ്ങിയവനും അടുത്ത് ചെന്ന്, എൻ്റെ യജമാനനെ, നീ കഠിനനും വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു, അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് ഭൂമിയിൽ ഒളിച്ചു വെച്ചു, ഇതാ നിന്റേത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. യജമാനൻ ആ ദാസനോട് മറുപടിയായി, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ ദ്രവ്യം നീ പലിശക്കിടേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ. ഇവനിൽ നിന്ന് ആ താലന്തു വാങ്ങി പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ. എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, അവന് വർധനമുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്നോ ഉള്ളതും കൂടെ എടുക്കപ്പെടും. മടിയനായ ദാസിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവീൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. തുല്യനു തുല്യം നരനുടെ നാളുകളഹോ ഹാലേ ലൂയോ ഹാലേ ലൂയ പൂക്കുന്നിതുവയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ പോലെ പറോ
മോലം ബാദാമൽ മോലം മൽമീനാമി ശരണത്താലേ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൽ ജീവാസ്വരമതുണർത്തണമേ കബറീനുദ്യാനത്തിൽ സ്തോത്രം വ്രതജീവപ്രദനെ കബറി നേത്തിടുന്നോയേ പ്രേശരതാവരുമാവര രോഹായ്ക്കും ഹാലേ Balavan
നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവായ യേശുവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ കുറിയമേ അബ്രഹാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷ ഉള്ളണമേ. ആമേൻ. ജ്ഞാനജോം നേൻ ബാബദാൽ ശുദ്ധ കേഗോം മോദ ഹാലേലുയ്യ ആയുധ
സമാചുറ്റും നിന്നെ തിരുസത്യം രാവിൻ ഭീഷണിയാൽ ഭയമാർന്നിടാ ഹല്ലേലൂയ പകലിൽ പാറിടുമസ്ത്രത്തിൽ നിന്നും രാത്രി ജരമാം വചനത്തിൽ നിന്നും ഹല്ലേലൂയ ഉച്ചയിലൂതും കാറ്റിൽ നിന്നും നിൻ പാർശ്വത്തായിരമായിരമായി നിപതിക്കും ഹല്ലേലൂയ പതിനായിരമായി നിൻ വലമാം ഭാഗത്തും നിന്നരികത്തണയാനിളുതല്ലവരാ ഹല്ലേലൂയ ദർശിക്കും നീ നിൻ ദൃഷ്ടികളാ കാണുമധർമ്മം ചെയ്യുന്നവരുടെ പ്രതിപകരം നീ ഹല്ലേലൂയ എൻ ശരണം കർത്താവായതിനാൽ നിൻ പാർപ്പിടമുയരങ്ങളിലാക്കുകയാ ഹല്ലേലൂയ നിന്നെ അധർമ്മം തീണ്ടുകയില്ല നിൻ കൂടാരത്തോടു ദണ്ഡനമാർന്നിടാ ഹല്ലേലൂയ നിന്നെ പ്രതിമാലാഘകളോടവനാജ്ഞാപിക്കും മാർഗങ്ങളിലഖിലം നിന്നെ പരിരക്ഷിപ്പാ ഹല്ലേലൂയ നിന്നെ ഭുജങ്ങളിലവരേറ്റിടുവാനാ നിൻ പാദത്തിനിടർച്ച ഭവിക്കായി വാ ഹല്ലേലൂയ സർപ്പം വിരിയൻ പാമ്പിവയെ നീ മർദ്ദിക്കും കേസരിനക്രങ്ങളെ നീ തട്ടിമെതിക്കും ഹല്ലേലൂയ പരിരക്ഷിച്ചു ബലം നൽകും ഞാനവനെന്നെ തേടുകയാ എൻ നാമമറിഞ്ഞെന്നെ വിളിച്ചതിനാൽ ഞാനുത്തരമരുളും ഹല്ലേലൂയ പീഠയിലവനോടു ചേർന്നമരും ബലവാനാക്കി ബഹുമാനിച്ചിടുമവനെ ഞാൻ ഹല്ലേലൂയ നെടുനാളേക്കവനു കൊടുക്കും ഞാൻ സംതൃപ്തി എൻ പരിരക്ഷയെ ഞാനവനെ ദർശിപ്പിക്കും ഹല്ലേലൂയ ഗിരിയതിലേക്കെൻ നയനങ്ങളെ ഞാനേറ്റിടും ആഗതനായിടുമിവിടുന്നെന്നാശ്രയമായോ ഹല്ലേലൂയ എൻ തുണകർത്താവിൻ തിരുമുമ്പിൽ നിന്നും വ
വാനിടവും പാരും നിർമ്മിച്ചോൻ ഹാലേലുയ.
ോ അഖില ജഗൽപതി നായകനായി ഘോഷിച്ച മതി ബഹുമാനിച്ചു മറിയ വരുത പടവായ്ത ൂവാതാരേടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള തനേ ഞങ്ങളിലാകത തോന്നിടാ ഏകാത്മജനോടർത്തിക്ക നിധിമാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂ വളരും അവല്ലഭനോൻ കരകൾ പോലും അവർ തളിരിട്ടു തടിച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ഒരുപോലെങ്ങും ഉദകണമേറിൽ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീ ചോർക്ക സൗമൻ കാലസ്കുറിയേലായി സോ പതിവിൻപടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമിടം നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കബറുകൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. ദയവുണ്ടായി എല്ലാവരും അതാത് സ്ഥാനങ്ങൾ തന്നെ നിന്നാൽ മതിയാകും. ചാര്യന്മാരും മഹിമയവാന്മാരും ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ എന്നിയമത്തെയും
ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും പറയ്ക്കുമോ ശുചിയുണ്ട് ശുദ്ധ്യാസ്കുദിശുള്ള പാദങ്ങൾ പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസിക്കേണം ോഷീരാ വൈദേകരേ പിഞ്ചലും വൻ നേരന്മാർ ദേവാകാരേ ബാർക്കുമോ ശുഭോര ശുശ്രൂഷിച്ചൊരു വൈദേകരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേകേണമേ മുറിയോറാകെ മേലൈനുവാദാരേ ആചാര്യേശ മശിഹാകൂദാ എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ അല്പസമയം കൂടി ഇരിക്കാവുന്നതാണ്. അഭിമന്യനായ വലിയ തിരുമേനിയുടെ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ റൊസാദ്യോസ് തിരുമേനിയുടെ 10th ഓർമ്മ പെരുന്നാളിലാണ് നാം പങ്കാളികളാകുന്നത്. ഈ സന്ധ്യയ്ക്ക് നമ്മോടുകൂടി സംബന്ധിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പിതാക്കന്മാരോടുള്ള കടപ്പാട് അറിയിക്കുന്നു. ഈ സന്ധ്യയിൽ അഭിമന്യനായ തിരുമേനിയെ അനുസ്മരിക്കുന്നത് അഭിമന്യ സക്കറിയാസ് മാർ അപ്രയം തിരുമേനിയാണ്. തിരുമേനിയെ ആ ദൗത്യത്തിനായി പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. ത്രിയേകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭ്യന്തരായ സഹോദര നെത്രാപ്പൊരുത്തമാരെ, വന്നിരായ വൈദിക സഹോദരങ്ങളെ, ശമാശന്മാരെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മലങ്കർ സഭാരത്നം ഭാഗ്യവാനായ ഡോക്ടർ ഗീവർഗീസ് മാർ റൊസാദ്യോസ് തിരുമനസിലെ അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. വീണ്ടും ഇത്തവണയും ഇവിടെ നിന്ന് അറിയിച്ചപ്പോൾ വീണ്ടും ഒരു അനുസ്മരണം നടത്തുവാനുള്ള അറിവോ ജ്ഞാനമോ എനിക്കുണ്ടോ, അതൊരു അപക്വമാകുമോ എന്ന ഒരാശങ്ക മനസ്സിലുണ്ടായിരുന്നു. അന്ന് പ്രധാനമായും അഭിനന്ദനായ ഗീവർഗീസ് മാർ റൊസാദ്യോസ് തിരുമനസിലെ ദൈവശാസ്ത്ര ചിന്തകളുടെ ക്രമാനുഗതമായ വളർച്ചയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചുമായിരുന്നു ഊന്നി പറയുവാനായിട്ട് ശ്രദ്ധിച്ചത്. അന്ന് അറിവുകളോ അറിവില്ലായ്മയോ എന്തുമാകാം, തിയോളജി ഓഫ് ട്രാൻസെൻഡൻസ് എന്ന് അന്ന് ഞാൻ അതിന് പേര് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ
യൗവനം മുതൽ കാലം ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിലെ ദൈവശാസ്ത്രപരമായ ചിന്താഗതികൾ എങ്ങനെ മാറി വന്നു എന്നുള്ളതേ കുറിച്ച് പറഞ്ഞു. യൗവനത്തിലെ തീക്ഷ്ണമായ ദൈവവചനത്തോടുള്ള പ്രണയവും ക്രിസ്തുവേശുവിലൂടെയുള്ള രക്ഷയും ഒക്കെ കേന്ദ്രീകൃതമാക്കി ഒരുതരം എക്സ്ക്ലൂസിവിസം അദ്ദേഹത്തിൻ്റെ ചിന്താധാരയെ രൂപപ്പെടുത്തിയെങ്കിൽ ജീവിതാന്ത്യത്തിലേക്ക് വരുമ്പോൾ തത്വാധിഷ്ഠിതമായ ഒരു ഇൻക്ലൂസിവിസം, ത്രിയേക ദൈവം എല്ലാവർക്കും ദൈവം എന്ന സന്ദേശം നൽകിക്കൊണ്ട് സ്നേഹമാണ് യഥാർത്ഥ മതം എന്ന അതിശ്രേഷ്ഠമായ സാർവലൗകിക ചിന്താ പദ്ധതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഇതിനിടയിൽ ഈ കാലയളവിനിടയിൽ ഒരുപാട് ദൈവശാസ്ത്രപരമായ ചിന്തകളിലെ വളർച്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ന് അത്തരം സംഗതികളെ കുറിച്ചാണ് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ഈ പുണ്യപിതാവിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ തത്വചിന്താ പദ്ധതികളെ കുറിച്ചോ ഒന്നും പറയുവാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും അറിവെനിക്കില്ല. ഇന്ന് ആ പുണ്യപുരുഷന്റെ ജീവിതത്തെ അവിടെവിടെയായിട്ട് ഒന്ന് സ്പർശിച്ച് ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന വളരെ മൂല്യമുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഒന്ന് രണ്ടെണ്ണം ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുകയാണ്. ഞാനൊരു വാക്യം വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 11 അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണ്. അത് 11:8 മുതലാണ്. നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലോ? അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതോ അതേ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തോടും കൂടെയുള്ളവരോടും പറഞ്ഞ വാക്കുകളാണ് ഇതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അഭിയന്തനായ ഓസ്താത്യോസ് സിനിമേനയുടെ ജീവിതത്തെ ഇതിനോടല്ലാതെ മറ്റെന്തിനോടാണ് താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? കാറ്റിനാൽ ഉലയുന്ന ഓടയായിരുന്നില്ല അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ജീവിതത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ദൃഢമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും കാറ്റിനാൽ ഉലയുന്ന ഓടായിരുന്നില്ല അദ്ദേഹം. ഒരു ഞാങ്ങണയായിരുന്നില്ല അദ്ദേഹം. തൻ്റെ ദൗത്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ദൃഢമായ ബോധ്യം, അത് സംശയമൂന്നിയതല്ല, വളരെ ദൃഢമായ ഉത്തമമായ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരിക്കലും മാർദ്ദവ വസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ അലങ്കാരികമായിട്ട് പറയുന്നതാണെങ്കിലും അങ്ങനെ ഒരു മാർദ്ദവ വസ്ത്രം ഒരിക്കലും ധരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരിവരുത്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. പിതാക്കന്മാരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഗാർമെൻ്റ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത് പോലെ ഗാർമെൻ്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ വസ്ത്രമാണ് ധരിക്കേണ്ടത്. എന്നാൽ അത് നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ നഗ്നമായ ശരീരത്തിൻ്റെ വസ്ത്രം അല്ലെങ്കിൽ ഗാർമെൻ്റ് ഓഫ് സ്കിൻ ധരിക്കാനിടയായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പുണ്യപുരുഷനിൽ മാർദ്ദവ വസ്ത്രം ഒട്ടും ഉണ്ടായിരുന്നില്ല. ജീവിതം വച്ച് നീട്ടിയ പരിപരുത്ത
ആവരണങ്ങളായിരുന്നു അദ്ദേഹം എന്നും ധരിച്ചിരുന്നത്. അതിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. അതിന് അദ്ദേഹം ഏറെ മൂല്യം നൽകിയിരുന്നു എന്നതും സത്യമാണ്. വീണ്ടും ഇവിടെ പറയുന്നു, ഒരു പ്രവാചകനെയാണോ കാണാൻ പോയത്? അതെ, പ്രവാചകനേക്കാൾ വലിയവൻ. അത് അക്ഷരം പ്രതി ഈ പിതാവിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. പ്രവാചക ദൗത്യബോധത്തോടുകൂടി പ്രവചനം നടത്തിയയാളാണ് അദ്ദേഹമെന്ന് നമുക്കറിയാം. അദ്ദേഹം പ്രവാചക വീര്യത്തോടെ പറയുവാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന ശക്തനായ പ്രവാചകൻ തന്നെയായിരുന്നു. അതുകൊണ്ട് വിവന്ദനായ ഗെവർഗീസിനോട് അസ്താത്യോസ് തിരുമേനിയുടെ ജീവിതത്തെ ഒരു വേദവാക്യം കൊണ്ട് ഒന്ന് താരതമ്യം ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ അതിന് സഹായകരമാകും എന്നാണ് എൻ്റെ ചിന്ത. 3 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച ഞാൻ പറഞ്ഞു, ഇവിടെ അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങളെക്കുറിച്ചോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ നമുക്ക് സ്പർശിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പകർത്തുവാൻ സാധിക്കുന്ന ചില ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതെല്ലാം വർണ്ണിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് 3 പ്രത്യേകതകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹിതാചാര്യൻ പിന്നിട്ട വഴികളെ മനനം ചെയ്ത ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു എന്നതാണ് സത്യം. പിന്നിട്ട വഴികളെ മനനം ചെയ്യുക. മനനമെന്ന വാക്ക് ഒരുപാട് അർത്ഥമുള്ളതാണ്. മനനം എന്നതുകൊണ്ട് മനസ്സിൽ ഒരു പ്രാവശ്യം ഉരുത്തിരിയുന്ന ഒരു ചിന്തയെന്നല്ല, മറിച്ച് തുടർച്ചയായിട്ട് മനസ്സിൽ ഇട്ട് ഇങ്ങനെ അമ്മാനമാടുന്ന, മനസ്സിൽ അമ്മാനമാടുന്ന ചിന്തകളാണ് അല്ലെങ്കിൽ ആ ശൈലിയാണ് മനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അമ്മാനമാടുക മാത്രമല്ല, അമ്മാനമാടുന്ന ഈ ചിന്തകൾ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്വത്വത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സ്വത്വബോധത്തിൻ്റെ ഭാഗമായി തീരത്തക്ക രീതിയിൽ ചില ചിന്തകളെ മനനം ചെയ്യുക, മനസ്സിലിട്ട് അമ്മാനമാടുക, അത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തീരുക. ഇവിടെ അതിൽ ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പിന്നിട്ട വഴികളാണ്. പിന്നിട്ട വഴികളെന്ന് പറയുമ്പോൾ മേൽപ്പെട്ടക്കാരൻ ആയ സന്ദർഭത്തെക്കുറിച്ചോ അതിനുശേഷമുള്ളതിനെക്കുറിച്ചോ അല്ല, അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും പഠനകാലവും ഒക്കെ സമ്മാനിച്ച ക്ലേശപൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഏറെയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു ബാലനോ അല്ലെങ്കിൽ ഒരു യൗവനക്കാരനോ 3 നേരവും ഭക്ഷണം കഴിക്കുവാൻ സാധ്യമാകുന്ന നിലയിലുള്ള സാഹചര്യം അന്ന് പൊതുവേ സമൂഹത്തിൽ കുറവാണ്. അത് ഈ ബാലൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എങ്കിലും ശ്രേഷ്ഠമായ ചിലതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ദാഹിച്ചു വരുന്ന, വിശന്നു വരുന്ന ആളുകൾക്ക് ഉള്ളതെടുത്തു കൊടുത്ത് പട്ടിണിയിരിക്കുന്ന അമ്മയുടെ ഹൃദയം, അമ്മയുടെ മുഖം അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിപഥത്തിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. പരിവരുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വൈദിക സെമിനാരിയിൽ, അമേരിക്കയിൽ യൂണിയൻ തിയോളജിക്കൽ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ സ്കോളർഷിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ കിട്ടുന്ന പണം പഠനത്തിനും അതിലെ ഒരു ഭാഗം 10% മറ്റുള്ളവർക്ക് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തി. ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം, മറ്റുള്ളവരുടെ പറയാൻ അർഹതയോ യോഗ്യതയോ എനിക്കില്ല, എൻ്റെ സ്വഭാവം, ഞാനിന്ന് മേൽപ്പെട്ടക്കാരൻ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ചു വന്നപ്പോഴേ ഏതാണ്ട് ഇങ്ങനെയുള്ള ഒരു വളരെ അത്യുന്നതമായ ഒരു സ്ഥാനത്തോടു കൂടിയാണെന്നോ
അല്ലെങ്കിൽ വളരെ അനുഗ്രഹീതമായ വളരെ ശ്രേഷ്ഠമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരിടത്തു നിന്ന് വന്നതാണെന്ന് പറയുവാൻ അറിഞ്ഞു പറയാതെയോ എൻ്റെ ഉള്ളം ശ്രമിക്കുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ല സത്യമെന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കും എനിക്കും അറിയാം. എന്നാൽ പിന്നിട്ട വഴികളെ മനനം ചെയ്യുവാനായിട്ടുള്ള മനസ്ഥിതി മനുഷ്യന് നഷ്ടമാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. ഗിവർഗീസ് മാർ അസ്താത്യോസ് എന്ന് പറയുന്ന പിതാവിൽ ഏറെ ശ്രദ്ധേയമായത് തൻ്റെ ബാല്യകാലത്തിലെ നൊമ്പരങ്ങളെയും സാമ്പത്തിക ക്ലേശങ്ങളെയും ദാരിദ്ര്യത്തെയും ഒരു മഹാമേരു പോലെ അദ്ദേഹം വളർന്നു വന്നിട്ടും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ഇബ്രഹാം മാർത്തമ മെത്രാപ്പോലിത്ത അദ്ദേഹത്തിന് കൊടുത്ത 5 രൂപയെക്കുറിച്ച് നീ പോയി പഠിക്ക എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്ത 5 രൂപയെക്കുറിച്ച് എത്രയോ തവണ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വന്തമായി കണ്ടെത്താനോ അല്ലെങ്കിൽ അന്ന് അതിന് സഹായം നൽകാനോ സാധിക്കുന്ന ആളുകളുടെ എണ്ണം ചുരുക്കം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം അദ്ദേഹത്തിന് ഇല്ല. ചുരുക്കത്തിൽ ഇതുപോലത്തെ പറയുവാൻ അനേക കാര്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പരിവരത്ത യാഥാർത്ഥ്യങ്ങളെ പിന്നിട്ട വഴികളെ ഞാൻ ആ വാക്ക് തന്നെ ആവർത്തിക്കുകയാണ്, അതിനകത്ത് അത് വളരെ ഇൻക്ലൂസീവ്, അതിലെല്ലാം ഉണ്ട്. പിന്നിട്ട വഴികളെ എന്നും മനനം ചെയ്തവനായിരുന്നു അദ്ദേഹം. ആ മനനം ചെയ്തതിലൂടെ അതെല്ലാം തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്വത്വത്തിൻ്റെ ഭാഗമായി തീർന്നു. അതാണ് അദ്ദേഹത്തെ രൂപീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുപോലെയുള്ള അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ജീവിത സാഹചര്യങ്ങളെ കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു വല്ലാത്ത നൊമ്പരം അനുഭവപ്പെടാൻ ഇടയായത്, ഒരു വല്ലാത്ത ദുഃഖം ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടയായത് അതുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം അദ്ദേഹമേറെ ശ്രദ്ധിച്ചത് ബാലഭവനങ്ങളും രോഗികളായ മാതാപിതാക്കളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും സ്ഥാപനങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം ക്രമീകരിച്ചു എന്നതാണ്. എന്തുകൊണ്ട് തൻ്റെ ബാല്യത്തിൻ്റെ ദുഃഖപൂർണമായ അനുഭവങ്ങളെ ദിവസം തോറും മനനം ചെയ്തു അദ്ദേഹം. അങ്ങനെ മനനം ചെയ്തതുകൊണ്ട്, പിന്നിട്ട വഴികളെ മനനം ചെയ്തതുകൊണ്ട് തൻ്റെ സ്വത്വം തൻ്റെ വ്യക്തിത്വം അതിനനുസരണമായിട്ട് വളർത്തിയെടുക്കുവാൻ സാധിച്ചു. ആ വ്യക്തിത്വത്തിൻ്റെ നിദർശനമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മപദങ്ങളിൽ നാം കാണുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നാം കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വിജയം ഇന്ന് നാം എന്ത് നേടി എവിടെ എത്തി എന്നുള്ളത് തന്നെയല്ല, മറിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന ഞാൻ പിന്നിട്ട വഴികൾ അതെന്തുമാത്രം മനനം ചെയ്യാൻ അതിനെ മനസ്സിലിട്ട് അമ്മാനമാടി അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് അത് നൽകുന്ന അനുഭവങ്ങൾ കൊണ്ടുള്ള ഊർജം എങ്ങനെ എൻ്റെ കർമ്മോർജമാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്ന ചിന്തയിലാണ്. ഇത് ഗിവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധേയവും അതിൽ ആനന്ദം കണ്ടെത്തിയ ആളുമാണ്. ആനന്ദം കണ്ടെത്തിയത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഈ പരിവരുത്ത അനുഭവങ്ങളാണ് നിരന്തരം ദൈവസംസർഗത്തിന് അദ്ദേഹത്തിന് ഒരു ഇന്ധനമായിട്ട് തീർന്നത്. നമുക്കും സാധിക്കും ഇത്. നമ്മുടെ ബാല്യകാലത്തെയും അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ നാളുകളിലെ ദുഃഖപൂർണമായ ക്ലേശപൂർണമായ സാഹചര്യങ്ങളെ ശാന്തമായി സാവധാനത്തിൽ സ്വസ്ഥമായി ഒന്ന് മനനം ചെയ്ത് കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണീർ പൊടിക്കുവാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു നൈർമല്യം നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകും. പിന്നിട്ട വഴികളിലെ ഈ പരിവരുത്ത ജീവിത സാഹചര്യങ്ങളാണ് ഒരുവൻ്റെ വ്യക്തിത്വത്തെ നൈർമല്യമുള്ളതാക്കി തീർക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. വ്യക്തിത്വം കാഠിന്യമാകുന്നത്
കപടത കൂടുന്നതുകൊണ്ടാണ്. കപടതയെന്ന് പറയുന്നത് ഇല്ലാത്തതുണ്ടെന്ന് ധരിക്കുന്നത് കൊണ്ടാണ്. ഈ കാപട്യത്തിൻ്റെ ആധിക്യം നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ കാഠിന്യമാക്കുന്നു, കാരുണ്യത്തിനേക്കാൾ കൂടുതൽ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ഒരു ചെറു ചലനം പോലും, ഒരു കരിയിലെ ഇളക്കുവാനുള്ള ശക്തി പോലും അങ്ങനെയുള്ള വ്യക്തികൾക്കുണ്ടാവുകയില്ലെന്നുള്ളത് യാഥാർത്ഥ്യം. അത് ലോകചരിത്രം. അതുകൊണ്ട് വസ്താത്യോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട വഴികളിൽ അദ്ദേഹം ആ വഴികളെ മനനം ചെയ്ത് അത് തൻ്റെ കർമ്മപദത്തിന് വേണ്ട ഊർജ്ജസ്രോതസ്സാക്കി മാറ്റാൻ സാധിച്ചു. നമുക്കൊക്കെ അറിയാമല്ലോ, വലിയ നദികളും പ്രവാഹങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് വളരെ നേർത്ത ഉറവയിൽ നിന്നാണ്. ഞാൻ ഈ ഹിമാലയത്തിൽ ഏകദേശം 4-5 മാസം പാർത്തിട്ടുള്ള ആളാണ്. ഹരിദ്വാറിലും ഋഷികേശിലും ഗംഗയുടെ ഉത്ഭവസ്ഥലമായ ഗംഗോത്രിയിലുമൊക്കെ കുറച്ച് നാൾ പാർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗംഗയുടെ ഉത്ഭവസ്ഥലം ഗംഗോത്രി എന്ന് പറയുന്ന ഋഷികേശിൽ നിന്ന് 148 കിലോമീറ്ററോളം മുകളിലേക്ക് കയറിയെങ്കിൽ അവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു തടാകം പോലെയാണ്. അവിടോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാം, ഈ ഗംഗ വളരെ ചെറിയ താഴേക്കൂടെ ഒഴുകുന്ന ഒരു പാൽക്കൂടത്തിൽ നിന്ന് പാല് ഒഴുകിയാൽ എങ്ങനെയിരിക്കും, പതഞ്ഞ് പൊങ്ങിപ്പോകുന്നത് പോലെ താഴെ കൂടെ ഒരു ചെറിയ തോട് പോലെ ഗംഗയൊഴുകുന്നത് കാണാം. എന്നാൽ ഈ ഗംഗയുടെ ഉത്ഭവസ്ഥലത്തിന് ഗംഗോത്രി എന്നാണ് പറയുന്നത്. അവിടെ ചെന്നാൽ കുറേ വിശാലമായ ഒരു സ്ഥലമാണ്, തടാകം പോലാണ്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ഗംഗയുടെ ഉത്ഭവസ്ഥലം. അവിടെ ചെന്നാൽ ഒരു 10-20 കിലോമീറ്റർ കുത്തനെ കാണുന്ന ഒരു മലയുണ്ട്. പശുമുഖ് എന്നാണ് അതിന് പറഞ്ഞത്. കാരണം ഒരു പശുവിൻ്റെ മുഖം നിൽക്കുന്നത് പോലെ ഒരു കല്ലുണ്ട്. ഈ പശുമുഖത്തിൽ നിന്നാണ് വെള്ളം അവിടേക്ക് വീഴുന്നത്. കൊച്ചു നീർക്കണങ്ങളാണ്, വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം കുറേശ്ശെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഈ പശുമുഖിൽ നിന്നാണ് ഗംഗോത്രി എന്ന തടാകത്തിലേക്ക് വെള്ളം വീഴുന്നതും. അതാണ് പിന്നെ ഹരിദ്വാറിലേക്ക് ചെല്ലുമ്പോൾ ഇരുകരയും കവിഞ്ഞ് ഒരു മഹാസമുദ്രം പോലെ മാറുന്ന ഗംഗയായി തീരുന്നത്. പക്ഷേ ആരംഭിക്കുന്നത് ഈ പശുമുഖ് എന്ന് പറയുന്ന ആ പാറക്കെട്ടിലെ ഏതോ ഉറവയിൽ നിന്ന് ഇറ്റിട്ട് വീഴുന്ന ജലഗണങ്ങൾ കൊണ്ടാണ്. അവിടെയും പോകാം നമുക്ക്, ഞാൻ പോയിട്ടില്ല. നമുക്ക് നടന്നു കയറാനൊക്കെയില്ല, അതിനൊരു കൂട്ടം ആടുകളുണ്ട്. അവർ നമ്മളെ ഇങ്ങനെ ഒരു കയറുകൊണ്ടുള്ള കട്ടിൽ പോലൊരു സാധനമുണ്ട്, അതേ കയറ്റി കാശ് കൊടുത്താൽ അതെടുത്ത് കൊണ്ടുപോകും. ഞാനതിന് ശ്രമിച്ചില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങ് താഴ്വരയിൽ ഹരിദ്വാറിൽ ഇരുകരയും കവിഞ്ഞൊഴുകുന്ന മഹാനദിയായി തീർന്ന ഗംഗ ഉത്ഭവിക്കുന്നതോ പശുമുഖ് എന്ന് പറയുന്ന ഒരു ചെറിയ പാറയിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ജലഗണങ്ങൾ കൊണ്ടാണ്. ഇത് വിശുദ്ധരുടെ, ഇത് വലിയ മനുഷ്യരുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണ്. അവരുടെ പോയകാല ജീവിതത്തിൻ്റെ പിന്നിട്ട വഴികളിലൂടെ, ആ വഴികളിൽ അവർ അനുഭവിച്ച മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പരിവരുത്ത അനുഭവങ്ങളും അവർക്ക് നൽകിയ അതിശക്തമായ ഒരു ഊർജമുണ്ട്. ആ ഊർജത്തിൻ്റെ പ്രവാഹമാണ് പിന്നീട് അവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഹിമാലയത്തേക്കാൾ ഉത്തുംഗമായ ഒരു ഗിരിശൃംഖമാക്കി മാറ്റുന്നതെന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്, മലങ്കര സഭാരത്നം ഭാഗ്യവാനായ ഗിവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഉമിതി പോലെ വെന്തുരുകുന്ന ഒരാത്മാവായിരുന്നു. ഉമിതി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. നെൽകൃഷിയും നെല്ലിൻ്റെ വ്യാപാരവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്കറിയാം, വലിയ ചെമ്പടുപ്പ് വെച്ച് ഉമി കത്തിക്കും. അത് 1-2 ദിവസം കഴിഞ്ഞാലും മുകളിൽ തീയൊന്നുമില്ലെങ്കിലും അതിനടിയിൽ തീ കാണും. ഈ ഉമിയിൽ തീ പിടിച്ചാൽ അത്ര പെട്ടെന്ന് പോവുകയില്ല. ഉമിത്തീ പോലെ വെന്തുരുകുന്ന ഒരാത്മാവിനുടമയായിരുന്നു വസ്താത്യോസ് തിരുമേനി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പദങ്ങളിലും എല്ലാ വാക്കുകളിലും ആ
കെടാതെ അണയാതെ നിൽക്കുന്ന അഗ്നിയുടെ ഒരു സ്ഫുരണം, അണയാത്ത അഗ്നിയുടെ ഒരു ചൂട് അദ്ദേഹത്തെ എപ്പോഴും ബാധിച്ചിരുന്നു. സാധാരണ വൈദിക സെമിനാരിയിൽ സന്ധ്യാ നമസ്കാരം കഴിയുമ്പോൾ ആശീർവാദം കഴിഞ്ഞ് സ്വന്തമായി കസേര പടിഞ്ഞാറോട്ടെടുത്തിട്ട് വേദവാക്യം എടുത്ത് വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. എന്തോ ഒരു ആവേശമാണ്, എത്ര ആവേശമാണ്! ഇന്ന് എനിക്ക് സാധിക്കുന്നില്ല, 100 കാര്യങ്ങൾ കോടണം, നമസ്കാരം കഴിഞ്ഞ് ഉടൻ എനിക്ക് അങ്ങോട്ട് ഓടണം, എനിക്ക് ഇങ്ങോട്ട് ഓടണം. പക്ഷേ അവസ്ഥാധ്യസ്ഥരുമേനി അങ്ങനെ ആയിരുന്നില്ല. കാരണം എരിയുന്ന ആത്മാവിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഇന്ന് ആത്മാവിന് ചൂടില്ല, ആത്മാവിൽ തീയില്ല, കത്തുന്ന ആത്മാക്കളുമില്ല. ഉമിത്തീ പോലെ ഉരുകുന്ന ആത്മാക്കളെ കിട്ടുമ്പോൾ മലങ്കര സഭ വീണ്ടും ധന്യവതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീവർഗീസ് മാർ അസ്താത്യോസ്ത്രിമേനി ഇങ്ങനെയുള്ള അണയാത്ത തീ ആത്മാവിൽ പേറുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദനിക്കുന്നവരെക്കുറിച്ച് ഇത്രമാത്രം കരുതലുണ്ടായത്. എന്തുമാത്രം പ്രസ്ഥാനങ്ങളും എന്തുമാത്രം കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. നമ്മളിതൊക്കെ പറയുന്നെങ്കിൽ പോലും ഇതേ ഒരു ജീവിത ശൈലി സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു നൊമ്പരം ചിലപ്പോഴുണ്ടാകാറുണ്ട്. വല്ലപ്പോഴുമൊക്കെ, എപ്പോഴൊന്നും എനിക്കുണ്ടാകാറില്ല, വല്ലപ്പോഴും ദൈവം ഇങ്ങനൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അതായിരുന്നു വസ്താത്യസ്വരമേനി വേദനിക്കുന്നവരെക്കുറിച്ചുള്ള ആത്മനൊമ്പരം ഉമിത്തി പോലെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തയെക്കുറിച്ചൊക്കെ പല വിമർശനങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം എന്തായിരുന്നാലും ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഞാനത് വയലാർ രാമവർമ്മയുടെ 2 വരികളായിട്ട് തന്നെ അങ്ങ് പാടുകയാണ്. സ്നേഹിക്കയില്ല ഞാൻ നൊവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നൊവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കുവാൻ സാധിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കയില്ല. പറഞ്ഞത് കേരളത്തിൻ്റെ മഹാകവി വയലാർ രാമവർമ്മ. അദ്ദേഹം ഇടതുപക്ഷ ചിന്താധാരയുള്ള ആ ധാരയിലൂടെ സഞ്ചരിച്ച ഒരു കവിയാണ്, ദരിദ്രത്തിലൂടെ കടന്നുപോയ കവിയാണ്. പക്ഷേ ആത്മധൈര്യത്തോടെ പറഞ്ഞു, വേദനിക്കുന്ന ആത്മാവിനെ കരുതുവാൻ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു തത്വശാസ്ത്രവും എനിക്ക് വേണ്ട. അതിൻ്റെ ആധുനിക പതിപ്പാണ് മലങ്കരയുടെ സഭാരത്നം ഗീവർഗീസ് മാർ അസ്താത്യോസ്ത്രിമേനി. വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിനനുസരണമായിട്ടാണ് അദ്ദേഹം തൻ്റെ തത്വശാസ്ത്രം വളർത്തിയെടുത്തത്. അസ്താത്യോസ്ത്രിമേനിയുടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഈ വേദനിക്കുന്ന ആത്മാക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്നതോ അവരുടെ പ്രസക്തിയെ അല്പമെങ്കിലും ലഘൂകരിക്കുന്നതോ ആയിരുന്നില്ല. പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒന്ന്, സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ്, വളരെ ദരിദ്രമായ ലോകത്ത് സമ്പന്നനായി ജീവിക്കുന്നത് മഹാപാപം എന്ന് പറയാനുള്ള ആർജവത്വവും തൻ്റെ ഇടവും ധൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഉമിത്തി പോലെ എരിയുന്ന ആത്മാവിൻ്റെ ഉടമയായിരുന്നു ഗീവർഗീസ് മാർ അസ്താത്യോസ്ത്രിമേനി. നമുക്കില്ലാതെ പോകുന്നതും ഇങ്ങനെയുള്ള ആത്മാക്കൾ. കത്തുന്ന ആത്മാക്കളില്ല, കരിന്തിരി കത്തുന്ന ആത്മാക്കളുടെ എണ്ണം കൂടുന്നു. ചിലതോ കെട്ടുപോയി. കെട്ടുപോയതും കരിന്തിരി കത്തുന്നതുമായ ആത്മാക്കൾ മാത്രമുള്ള സമൂഹമായിട്ട് നാം മാറുമ്പോൾ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, മാർദ്ദവസ്ത്രം ധരിക്കാത്തവൻ, കാറ്റിനാൽ ഉലയുന്ന ഓടയല്ലാത്തവൻ, അതെ പ്രവാചകനേക്കാൾ വലിയവൻ. അദ്ദേഹം തനെന്ത് വിശ്വസിച്ചുവോ, തനെന്ത് ആർജിച്ചെടുത്തുവോ അതിൻ്റെ എല്ലാം അടിത്തറ ഈ പറയുന്ന സ്നേഹമെന്ന്, വേദനിക്കുന്നവനെ സ്നേഹിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്.
ആത്മാവിലെ ഈ നീറ്റലാണ് യഥാർത്ഥത്തിൽ ഓസ്താത്യോസ് തിരുമേനിയെ ഓസ്താത്യോസ് തിരുമേനിയാക്കി മാറ്റിയത്. ആത്മാവിലെ നീറ്റൽ. എനിക്ക് തോന്നുന്നത് കാലം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഈ ഒരു നീറ്റലായിരുന്നു. താൻ എന്തൊക്കെയോ ചെയ്തു തീർത്തു എന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇനിയും ചെയ്യുവാൻ കടക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് നീറുന്ന ആത്മാവായിരുന്നു, ഉമിത്തി പോലെ നീറുന്ന ആത്മാവ്. ഒരാശയം കൂടെ പങ്കുവച്ച് നിർത്തട്ടെ. പരിഹസിക്കപ്പെടുവാനായിട്ട് പലപ്പോഴും സ്വയം ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധ വിഡ്ഢിയായിരുന്നു മലങ്കരയുടെ സഭാരത്നം അഭിമന്യ ഗിവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി. റഷ്യൻ സഭയിൽ ഹോളി ഫൂൾസ്, വിശുദ്ധ വിഡ്ഢികൾ എന്ന ഒരു സന്യാസ വിഭാഗത്തെ പറയാറുണ്ട്. സത്യമാണ്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നൊന്നുമില്ല. ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വൈദിക സെമിനാരിയിലെ ഒരു സന്ധ്യ, നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു പിതാവ് അവിടെ നിന്ന് ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഓസ്താത്യോസ് തിരുമേനി വൈദിക സെമിനാരിയിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി പ്രസംഗിക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധയോടെ കസേര തിരിച്ചിട്ട് ആ പ്രസംഗിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും. നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ശൈലി. അന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ശ്രദ്ധേയനായ ഒരു പിതാവ് ദൈവശാസ്ത്രത്തെക്കുറിച്ച് കാര്യമായി പ്രസംഗിക്കുന്നു. ഓസ്താത്യോസ് തിരുമേനി കസേര തിരിച്ചിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രസംഗമധ്യേ ഈ പിതാവ് ഓസ്താത്യോസ് തിരുമേനി അല്പം പരിഹാസത്തോടുകൂടി തന്നെ പറഞ്ഞു, ഓസ്താത്യോസ് ആബൂൻ ഇതൊക്കെ അറിയാവുന്ന നടിക്കുന്നതല്ലാതെ ഇതൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ അധരത്തിൽ ഒരു മന്ദഹാസം പൊഴിഞ്ഞതല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖം വാടിയില്ല. പരിഹസിക്കപ്പെടുവാനായിട്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധ വിഡ്ഢിയായിരുന്നു അദ്ദേഹം. കാരണം തൻ്റെ അന്തരംഗത്തിൽ അഹം എന്ന് പറയുന്ന ഒരു കണമുണ്ടായിരുന്നില്ല. അഹംഭാവം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എന്താണ് ഈ അഹംഭാവം? അഹം ഭാവമായിട്ടെടുക്കുന്നവൻ, അഹം കാര്യമായിട്ടെടുക്കുന്നവൻ അഹങ്കാരി, അഹം ഭാവമായിട്ട് കാണുന്നവൻ അഹംഭാവി. പക്ഷേ അദ്ദേഹത്തിന് അഹം ഒന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നു, അതെന്താണ്? തൻ്റെ പ്രാണപ്രിയനായവൻ, തൻ്റെ പ്രാണപ്രിയനായവൻ കാട്ടുമരങ്ങളുടെ കൂട്ടത്തിൽ നാരകത്തേക്കാൾ സൗന്ദര്യമുള്ള ഒരു പ്രിയൻ ആ പിതാവിൻ്റെ ഉള്ളിൽ പ്രകാശിച്ച് ജ്വലിച്ച് പ്രകാശിച്ച് നിന്നിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകൾ പോലും കേട്ടിട്ട്, സത്യമായിട്ടും പറയട്ടെ, കേട്ട എനിക്ക് വിഷമം തോന്നി. ഓസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പറയുന്നുവല്ലോ, അവിടെ ഒരു മന്ദഹാസത്തോടെ അതിനെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഞാൻ ഓർക്കുന്നു. വീണ്ടും ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ വൈദിക സെമിനാരിയിൽ ആദ്യത്തെ 2 വർഷം ഏറ്റവും ഫ്രണ്ട് റോയിൽ നിന്ന ആളും, അച്ഛന്മാർക്കറിയാം ഉയരം കുറഞ്ഞവർ എപ്പോഴും ഫ്രണ്ടിലായിരിക്കും. 4ാം വർഷം ശമ്മാശനാകുമ്പോഴേ ഉള്ളൂ പുറകോട്ട് പോകാൻ ഭാഗ്യം കിട്ടുന്നത്. എനിക്ക് അങ്ങനെ 4ാം വർഷം കിട്ടിയുള്ളൂ. 3 വർഷവും ഞാൻ ഈ ഫ്രണ്ട് റോയിലെ ആളായിരുന്നു, ഉയരം കുറഞ്ഞതുകൊണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, ഒരു മെത്രാപോലത്ത് അവരൊന്നും ഇന്ന് ജീവനോടെ ഇല്ല, ഇതുകൊണ്ട് പിതാക്കന്മാരെ വിമർശിക്കുകയാണെന്നൊന്നും ദയവ് ചെയ്താലും പറയരുത്, പ്രത്യേകിച്ച് ഇത് ലൈവ് പോകുന്നതുകൊണ്ട് പേടിയുണ്ട്. ഒരു ദിവസം നമസ്കാരം തുടങ്ങി ഒരു മെത്രാപോലത്ത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചെറിയ അധികാരം വെച്ച് പെട്ടെന്ന് നമസ്കാരം തുടങ്ങി. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ അവിടെയുണ്ട്, എല്ലാവരിലും സീനിയറായ അഭിയുന്ദനായ ഓസ്താത്യോസ് തിരുമേനിയും അവിടെ നിൽപ്പുണ്ട്. ഈ മെത്രാപോലത്ത കമ്പാരിറ്റീവ്ലി ജൂനിയറായ മെത്രാപോലത്ത നമസ്കാരം തുടങ്ങിയപ്പോൾ അതിൽ ഇറിറ്റേറ്റഡായിട്ട് പ്രിൻസിപ്പൽ തിരുമേനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് ഞാൻ സാക്ഷിയാണ്, ഇത് പറയുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി എന്ത് ശിക്ഷ സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിച്ചോളാം. കാരണം ഞാനതിന് സാക്ഷിയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, സാധാരണ നമസ്കാരങ്ങൾക്ക് നമുക്കറിയാം സീനിയറായിട്ടൊരു തുടങ്ങും,
ഭാഗ്യവാനായ ഒസ്താത്യസ് തിരുമേനി അവിടെ നിൽക്കുമ്പോൾ പൗലുസ്മാർ ഗ്രിഗോറിയസ് തിരുമേനി എന്ന പ്രിൻസിപ്പൽ വന്നു കഴിഞ്ഞാൽ പ്രായത്തിൽ മുതിർന്നയാൾ ഒസ്താത്യസ് തിരുമേനിയാണെങ്കിലും അദ്ദേഹം ആരംഭിക്കുകയില്ല. അദ്ദേഹം മാറി നിൽക്കും, അദ്ദേഹം മാറി നിൽക്കും. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ അഹം ശൂന്യമാണ്. എത്തരത്തിൽ പ്രാണപ്രിയനായ തൻ്റെ കർത്താവിനെ കൊണ്ട് നിറച്ചിരിക്കുന്നതിനാൽ മറ്റൊന്നും പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള നിറവിൻ്റെ സുശൂന്യത. ശൂന്യത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഭയമുള്ളൊരു പദമാണ്. ഭാരതീയ ചിന്തയിൽ ശൂന്യം എന്ന് പറയുന്ന ഒരുപാട് അർത്ഥമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അന്തരംഗം ശൂന്യമായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അന്തരംഗം മുഴുവൻ ക്രിസ്തുവേശുവായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മുമ്പാകെ സ്വയം പരിഹാസപാത്രമായി ചമയുവാനോ ഒന്നും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മറ്റുള്ളവർ തന്നെ പരിഹസിക്കുന്നതിലോ അല്ലെങ്കിൽ അപഹസിക്കുന്നതിലോ അല്ലെങ്കിൽ വിമർശിക്കുന്നതിലോ ഒന്നും ഒരിക്കലും അതൃപ്തി കാട്ടിയിട്ടുള്ള ആളല്ല. എനിക്കറിഞ്ഞുകൂടാ, എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുകയില്ല. ഞാൻ മെൽപ്പെട്ടക്കാരനായിട്ട് ഇത്രയ്ക്ക് വർഷമായതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും എൻ്റെയൊക്കെ അഹം എന്തുമാത്രം അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണെന്ന് ഓർക്കുമ്പോൾ, ഇങ്ങനെയുള്ള മഹാരഥന്മാരാണല്ലോ മേൽപ്പെട്ടക്കാരായി ഈ പരിശുദ്ധ സഭയെ നയിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോൾ, ഞാനൊക്കെ എത്രയോ താഴെ കിടക്കുന്ന വെറും മൺകട്ട മാത്രം എന്ന് തോന്നാറുണ്ട്. വിശുദ്ധ വിഡ്ഢികളുടെ ഗണത്തിലേക്ക് ഉയർന്ന മഹാമനുഷ്യനാണ് അദ്ദേഹം. ക്രൂര വിമർശനങ്ങളെ പോലും വളരെ ശാന്തമായി പക്വമായി അദ്ദേഹം ശ്രദ്ധിക്കുന്ന ആളോ കൈകാര്യം ചെയ്യുന്ന ആളോ ആയിരുന്നു. അദ്ദേഹം ഇറിറ്റേറ്റഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഇറിറ്റേറ്റഡായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീറുന്ന മനുഷ്യരെക്കുറിച്ചും വേദനിക്കുന്ന മനുഷ്യരെക്കുറിച്ചുമുള്ള കരുതലിലൂടെ. ആ കരുതൽ മാറ്റിവെച്ച് അനാവശ്യ ആഡംബരങ്ങളും മറ്റും കാണിക്കുമ്പോൾ അദ്ദേഹം ഇമോഷണലാകുന്നതും ഇറിറ്റേറ്റഡ് ആകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തന്നെ എത്ര ക്രൂരമ്പുകൾ കൊണ്ട് വിമർശിച്ചാലും എത്ര ക്രൂരമ്പുകൾ അദ്ദേഹത്തിൽ എഴുതാലും അതിൽ പുഞ്ചിരിക്കുകയല്ലാതെ അദ്ദേഹം ഒരിക്കലും അതിൽ അസഹ്യപ്പെട്ടിരുന്നില്ല. കാരണം സ്വയമായി അപഹസിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ധൈര്യമുള്ള വിശുദ്ധ വിഡ്ഢിയായിരുന്നു അന്നേരം. എന്നാൽ അതേ നേരത്തെ തന്നെ തൻ്റെ അടുക്കൽ വരുന്നവർക്ക്, അവർ ശിശുക്കളാണെങ്കിൽ പോലും, അവരർഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹവും ബഹുമാനവും അവരോട് പുലർത്തിയ പിതാവുമായിരുന്നു അദ്ദേഹം. അതിനും എനിക്കൊരു ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വൈദിക വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അർഹിക്കുന്നതിൽ കൂടുതലായിട്ട് ഞാൻ ഓർക്കുന്നു, എൻ്റെ പിതാവ് 2003 ജനുവരി 13 പതിനഞ്ചാം തീയതിയാണ് മരിക്കുന്നത്. 2012 ഡിസംബറിൽ എൻ്റെ പിതാവ് എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് രണ്ടാഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരാമോ? ഞാൻ ചോദിച്ചു, എന്താ അപ്പച്ച? എനിക്ക് ബാബാ തിരുമേനിയും കാണണം, ഒസ്താത്യസ് തിരുമേനിയും കാണണം. എൻ്റെ പിതാവേറെ ആദരിച്ചിരുന്ന രണ്ട് പിതാക്കന്മാരാണ് പരിശുദ്ധ ദിദിമോസ് ബാബായും അഭിഹന്ദനായ ഒസ്താത്യസ് തിരുമേനി. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. ഞാൻ മലബാറിൽ ചെന്ന് നിലമ്പൂരിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പച്ചനെ വിളിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അന്ന് എനിക്ക് തോന്നുന്നു തിരുമേനിയുടെ കൂടെ ജോസഫ് ഷെമ്മാശനാണ് നിൽക്കുന്നത്, മാവേലിക്കര MDC ഇവിടെ തന്നെയാണ്. തിരുമേനിയോട് പറഞ്ഞു, ഇങ്ങനെ അപ്പറേം തിരുമേനിയുടെ അപ്പച്ചന് തിരുമേനിയെ കാണാൻ ആഗ്രഹമുണ്ട്, അതിനെന്താ മാമച്ചനോട് ഇനി വരാൻ പറ എന്ന് പറയും. ദേവലോകത്ത് വന്നു, പരിശുദ്ധ ബാബാ തിരുമേനിയെ കണ്ടു, കൂടുതൽ നേരം അവിടെ ഇരുന്നങ്ങ് സംസാരിച്ചു പോയി. തിരികെ ഇവിടെ വരുമ്പോഴേക്കും 9 മണിക്ക് വരാം, 9 മണിക്ക് ആകുമ്പോൾ തിരുമേനിക്ക് കിടക്കണതിന് മുമ്പ് വരാം, 8:30 എത്താം എന്ന് പറഞ്ഞു. പക്ഷേ 9:30 ഈ പ്രദേശത്തോലും എത്തിയില്ല. ഞാൻ ഷെമ്മാശനെ വിളിച്ചു പറഞ്ഞു, ഷെമ്മാശ തിരുമേനി കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഇനിയും വൈകണ്ട, ഇത്രയും ലേറ്റ് ആയല്ലോ. ഞാൻ ചോദിക്കട്ടെ തിരുമേനി,
അദ്ദേഹത്തിൻ്റെ വാക്കിതായിരുന്നു, മാമച്ചനെ കണ്ടിട്ട് ഞാനൊന്ന് ഉറങ്ങുകയുള്ളൂ, എത്ര വൈകിയാലും 10:30 ഇവിടെ വന്നപ്പോഴും ആ പിതാവ് ഉറങ്ങാതെ അവിടെ കാത്തിരുന്നു. കണ്ട ഉടനെ എൻ്റെ അപ്പച്ചൻ വളരെ സ്നേഹത്തോടെ കൈമുത്തി കരഞ്ഞു, മാമച്ച എന്ന് പറഞ്ഞ് തലോടിയതും ഒക്കെ ഞാൻ ഓർക്കുന്നു. എൻ്റെ അപ്പനെ കരുതുവാൻ മാത്രം അദ്ദേഹം ആര്? ഒന്നുമല്ല. ഇതാണോ സ്താത്യസ്ഥിരുമേനി? ഇതാണോ സ്താത്യസ്ഥിരുമേനി? തൻ്റെ അടുക്കൽ വരുന്നവർ എത്ര നിസ്സാരക്കാരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും അവരർഹിക്കുന്നതിൽ കൂടുതൽ ആദരവ് നൽകുവാനായിട്ടുള്ള മഹാമനസ്കത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് എനിക്കില്ലാതിരിക്കുന്നത് അതുതന്നെ. ഇന്ന് എന്നിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത് ഇതുതന്നെ. കാരണം എൻ്റെ അന്തരംഗം പൊള്ളയാണ്. ആ പൊള്ളയായ അന്തരംഗത്തിൽ പ്രാണപ്രിയനായ ക്രിസ്തുവിനെ നിറയ്ക്കുവാൻ സാധിക്കാതെ പോകുന്നു. ചുരുക്കത്തിൽ, പരിഹസിക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുത്ത വിശുദ്ധ വിഡ്ഢിയായിരുന്നു ഭാഗ്യവാനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നിങ്ങൾ എന്ത് കാണുവാനായിട്ട് പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ, കാറ്റിനാൽ ഉലയുന്ന ഓടയോ, അതോ പ്രവാചകനെയോ? അതെ, പ്രവാചകന്മാരിൽ ശ്രദ്ധേയനായ പ്രവാചകനെ കാണുവാൻ നമുക്കും വീണ്ടും ഒരു മടക്കയാത്ര നടത്താം. അത് ഈ കബറിടത്തിലേക്ക് ഇവിടെ വിശ്രമിക്കുന്ന ഭാഗ്യവാനായ മലങ്കര സഭാരത്നം അഭിയുന്നിയ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് പിതാവിലേക്ക്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മയെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ അപ്രം തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ സാരഗംഭീരമായൊരു അനുസ്മരണ പ്രഭാഷണം നടത്തി. നൂതനമായ ശൈലിയിലും അർത്ഥപൂർണമായും മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്ന രീതിയിലും ഭംഗിയായ രീതിയിൽ അവതരിപ്പിക്കേണ്ട കൊണ്ടതിട്ട് സാധിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. അഭിമന്യനായ വലിയ തിരുമേനിയെക്കുറിച്ച് തിരുമേനിയുടെ ഒരു വാത്സല്യ ആത്മീയ മകൻ അഡ്വക്കേറ്റ് വർഗീസ് പി തോമസ് പൊന്നച്ചൻ വക്കീൽ എന്ന് വിളിക്കുന്ന അദ്ദേഹം ഒരു പുതിയ പുസ്തകം എഴുതി. തിരുമേനിയിൽ നിന്ന് അദ്ദേഹം നേരിട്ട് കണ്ടതും കേട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഏതാണ്ട് 35 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. വക്കീലായിരിക്കുന്ന ഗ്രന്ഥകാരൻ എഴുത്ത് രംഗത്തും തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ MOC ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാർ ഒസ്താത്യോസിൻ്റെ അറിയപ്പെടാത്ത ഏടുകൾ എന്ന് 2021 അഭിമന്യ തിരുമേനിയെക്കുറിച്ചുള്ള ഒരു പഠന വേദി പൂനെയിലെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ തിയോളജി MTHൽ ഒരു പഠന വിഷയമാക്കിയിട്ടുണ്ട്. നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റികളിലും തിരുമേനിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ ശക്തമായി വരികയാണ്. ഗവേഷണം നടത്തുന്ന അനേകരുണ്ട്. ആ രംഗത്ത് അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പ്രിയപ്പെട്ട പൊന്നച്ചൻ വക്കീലിൻ്റെ ഈ ഉദ്യമത്തെ അങ്ങേയറ്റം ആദരിക്കുന്നു. അഭിനന്ദനങ്ങൾ സെൻറ്റ് പോൾസ് കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. അഭിമന്യനായ അപ്രയം തിരുമേനി ഇതിൻ്റെ പ്രകാശന കർമ്മം നടത്തുന്നു. അഭിമന്യനായ യൗസേബിയസ് തിരുമേനി ഇത് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഗുണകരമായ കൂടുതൽ കൃതികൾക്ക്
ഗ്രന്ഥകാരനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ തന്നെ കുരിശിങ്കിലേക്കുള്ള റാസയാണ്. റാസ തിരിച്ച് ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ ഉപപ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടാകും. ശേഷമുള്ള കാര്യങ്ങൾ അതിന് പുറകാലെ അയക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ ആയിരുന്നാൽ മാത്രം മതി. വൈദികരും അതിനടുത്ത് ചുമതലക്കാരും മാത്രം ഈ റാസയിൽ പങ്കെടുത്താൽ മതിയാകും. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടി സ്വീകരിച്ച് പോകാവൂ എന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 6:30 പ്രഭാത നമസ്കാരവും അത് തുടർന്ന് പരിശുദ്ധ ബാബ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും എല്ലാം ഉണ്ടാകും. ഇന്ന് സന്നിഹിതരായിരിക്കുന്നവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനിൽ കൂടി ഈ ശുശ്രൂഷയിൽ പങ്കാളികൾ ആകുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള സ്നേഹവും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു. നിന്നാത്സുതിയോടെ രാജമകൾ ലോയാലെ ലോയാ നിൻ വലമൈ രാജഭാവിനിയോ ീ
സ്തുതി ദൂഗനിന്ദ്രാജി ആചാരീസ മസിഹാകൂത സഗണർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാദസ്തോത്രം ആചാര്യന്മാർ കാശ്വാസം നൽകേണം നാഥ സിദ്ധന്മാരോടോപ്പം നിത്യ വാസം തന്നിൽ ആചാര്യാലങ്കാരത്തെ പാദാളം പോക്കി ശ്രമാശന്മാർ തന്മാഹാത്മ്യം പാടി നീക്കി സഭയിൻ തോഴർ പാദാളത്തിൽ മണ്ണായി പോയി ഇന്നാൾ വീണാദം പോയി പോയി മൗന ഘോഷം നീ വന്നിടുമ്പോൾ മോദിക്കേണം വാങ്ങിപ്പോയോർ സോദര ഗുരുനാഥന്മാരെ പുണ്യം നാദസ്തോത്രം ആചാര്യാലങ്കാരത്തെ പാതാളം പോക്കി ശിംമാശന്മാർ തന്മാഹാത്മ്യം മണ്ണായി പോയി ഇന്നാൾ വീണാദം പോയി പോയി മൗനം പൂണ്ടു ലോകം വിട്ടോ രാചാര്യന്മാ നിന്നോടോ ഘോഷം നീ വന്നിടോ
ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി പെരുന്നാൾ ചടങ്ങുകളിൽ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ പരേതരന്റെ ആത്മാക്കൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സ്വർഗീയ ശ്രീഭണ്ഡാരത്തിന് മുമ്പാ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ
ഈ പരിശുദ്ധമായ പെരുന്നാൾ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തിരുമേനിമാരെ വന്ന വൈദിക സേട്ടർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ വന്നിയ എല്ലാവർക്കും തന്നെ ഭക്ഷണം കരുതിയിട്ടുണ്ട്. വൈദിക സേഷ്ടർക്കൊക്കെ നമ്മുടെ തെക്കേ ഹോളിലാണ് ഭക്ഷണം കരുതിയിരിക്കുന്നത്. തിരുമേനിമാർക്കും വിശിഷ്ടാതികൾക്കും നമ്മുടെ മെയിൻ ഭക്ഷണശാലയിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. വന്നവർക്കൊക്കെ ഫുഡ് പാക്കറ്റ് എല്ലാവർക്കും ഭക്ഷണമായിട്ട് പാക്കേജായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരും. എല്ലാവരും സംബന്ധിച്ച് ശേഷപ്പോകാവൂ. നാളെ രാവിലെ 6:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ മലങ്കര സഭയുടെ കൗണ്ടർ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കാളികളാവാം, വരസംഖ്യ കൊടുക്കാം. അഭിനന്ദ്യ പിരിഞ്ഞ് അതിനായിട്ട് പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകാവുന്നതായിരിക്കും. നാളെ രാവിലെ 6:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും.